ജനങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ആദ്യത്തെ വാർണിംഗ് ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ കഴിയുന്ന രീതിയിൽ പാക്കിങ്ങും മറ്റ് അവശ്യ വസ്തുക്കളും അവശ്യ സാധനങ്ങളും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങളോട് സഹകരിച്ച് മാറി താമസിക്കാൻ തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ. പുഴയോരത്തുള്ളവരും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് റവന്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, KSEB തുടങ്ങിയ വിഭാഗങ്ങൾ സജ്ജരാണ്. ഇവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജനങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ആദ്യത്തെ വാർണിംഗ് ഉണ്ടാവുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ കഴിയുന്ന രീതിയിൽ പാക്കിങ്ങും മറ്റ് അവശ്യ വസ്തുക്കളും അവശ്യ സാധനങ്ങളും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങളോട് സഹകരിച്ച് മാറി താമസിക്കാൻ തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ജില്ലയിലെ 24 മണിക്കൂറും ഫംഗ്ഷണലായ ഇറിഗേഷൻ്റെയും KSEB ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ കൺട്രോൾ റൂം ജില്ലയിൽ ഫംഗ്ഷനിങ് ആണ്. ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം തന്നെ ഇവിടെയുണ്ട്. അതുകൂടാതെ എല്ലാ താലൂക്കുകളും കേന്ദ്രീകരിച്ച് താലൂക്ക് തല കൺട്രോൾ റൂമുകളും ഓപ്പൺഡാണ്. അവയെല്ലാം ഫുള്ളി ഫംഗ്ഷണലാണ് എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. മഴ തുടർച്ചയായിട്ട് നിൽക്കുകയും സോയിൽ സാച്ചുറേഷൻ അധികരിക്കുകയും ചെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ, വെള്ളം സാച്ചുറേറ്റഡായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത കണക്കിലെടുത്ത് തന്നെ അതത് താലൂക്ക് കൺട്രോൾ റൂമുകളിൽ നിന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും വേണ്ട അലേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അത് വാർഡ് മെമ്പർമാർ വഴി താഴെത്തട്ട് വരെ എത്തിക്കാൻ വേണ്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. രാത്രി യാത്ര മലമ്പ്രദേശത്ത് ഉൾപ്പെടെ നിരോധിതമാണ്. അതുകൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വാർണിങ്സ് എല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണം എന്ന ഉള്ള ഒരു അപേക്ഷയാണ് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കും വെക്കാനുള്ളത്.